ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലിൽ ജഡായിട്ടുള്ള പറവ, അതായത് നമ്മുടെ ഫാൻസി പറവയ്ക്ക് നമ്മൾ എന്തായാലും എപ്പോഴായിരുന്നാലും ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പറവയെ നമുക്ക് എന്തായാലും വാങ്ങണം എന്നുള്ളത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പറവയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കിഡിലനായിട്ടുള്ള ഒരു പറവ നമ്മൾ എന്തായാലും ഈ ഒരു ഫാൻസി പറവയ്ക്ക് വേണ്ടി നമ്മൾ എന്തായാലും വാങ്ങാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഇതിന്റെ ഫീമെയിൽ പറവ വരുന്നതിന് മുമ്പ്. കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഒരു മടുപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരെണ്ണം. വേറെ ഒന്നിനെയാണ് നമ്മൾ നേരത്തെ നമ്മുടെ പൂച്ചയും കാര്യങ്ങളൊക്കെ കടിച്ചുകൊണ്ട് പോയത് ഇതിന്റെ. അപ്പൊ അതിനുശേഷം ഇതും സൈലന്റ് ആണ്. അതുപോലെ തന്നെ പറത്തുമ്പോഴൊക്കെ നേരെ പോയി തെങ്ങിലിറങ്ങുക, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതാ ഈ ഒരു പറവയ്ക്ക് നമുക്കെന്തായാലും രണ്ടെണ്ണം എന്തായാലും ഇന്ന് തുടർച്ചയായിട്ട് നമുക്കെന്തായാലും കിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിന് നമുക്ക് എന്തായാലും പോയി ഒരു കിഡിലനായിട്ടുള്ള ഒരു ഫീമെയിലും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വാങ്ങിയിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കണം, അതുപോലെ തന്നെ പറവയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് കഴിയില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്ലിപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ആ വൈറ്റിൽ ബ്ലാക്ക് വരുന്ന രീതിയിലുള്ള പറവയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കിഡിലനായിട്ടുള്ള ഒരു പറവ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ കാണിച്ചു തരാം. അപ്പോ നമ്മൾ എന്തായാലും എന്താ ഈ ഒരു പറവയാണ്, ഈ ഒരു കിഡിലനായിട്ടുള്ള ഒരു ഫീമെയിൽ ഫാൻസി പറവയാണ് നമ്മൾ എന്തായാലും വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ കാലിലിതാ ജടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി പറവയാണ്. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ നമ്മൾ എന്തായാലും പിന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു റെക്കോളായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു പെൺ പറവയെ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പറവയെ കാണിക്കുമ്പോൾ തന്നെ കുറവ് തുടങ്ങിയിട്ടുണ്ട്. ഇത് അത് കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ഉള്ളിൽ ഇട്ട് നോക്കാം. കണ്ടോ, അതിനെന്തായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് ഇതെന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല കറക്റ്റ് ആയിട്ടുള്ള ജോഡി എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഇത് മേടിച്ചതല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ നമുക്ക് ഹബീബുക്ക തന്നതാണ് ഈ ഒരു പറവ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നു, നമ്മൾ എന്തായാലും അത് കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും കാണിക്കുന്നത്. നമ്മളിപ്പോ ഫാൻസി പറവേനെയും അതുപോലെ തന്നെ ജാക്കിനെയൊക്കെ പറത്തിയിട്ടുണ്ട്. ഇതാ മൂന്നെണ്ണമായിട്ടാണ് പറക്കുന്നത്. സാധാരണ രീതിയിൽ ഇതെന്തായാലും ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിലൊക്കെ ആയിരിക്കും പോയി ഇറങ്ങുന്നത്. പക്ഷെ ഇതിൽ നിന്ന് പെട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുത്ത് ഒരു അരമണിക്കൂറോളം നമ്മളെന്തായാലും ഈ ഒരു കൂട്ടിന്റെ ഉള്ളിൽ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് ഇവിടെ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. അതാ പോകുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഷീറ്റിലിറങ്ങും, അല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടെറസിലിറങ്ങും. എന്തായാലും നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതെന്തായാലും ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ നമുക്കിതാ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ആ ഒരു ഫീമെയിലിന് എന്തായാലും നമുക്കത് വരുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇതാ ഫീമെയിലിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. രണ്ട് പറവ ഇറങ്ങുന്നു, കാരണം രണ്ടിനും പെട്ടയില്ല. അങ്ങനെ ഇതാ മൂന്നാമത്തെ നമ്മുടെ ജാക്കും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പെട്ടയാണ് നമ്മൾ അതാണ് കൂട്ടിലിട്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ആ ഒരു പറവയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്ന പറവയാണിതാ. കണ്ടോ, രണ്ടെണ്ണം കൂടെ അതിന്റെ ബേക്കൊന്ന് പോകുന്നുണ്ട്, രണ്ടിറക്കോള. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. പക്ഷെ നമുക്ക് എന്തായാലും ആ ഒരു വെള്ളിക്കണ്ണ തന്നെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ പറവയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോ നമ്മുടെ റെഡ് ഐ ആയിട്ടുള്ള ഫാൻസി പറവയ്ക്കും കൂടെ നമുക്ക് എന്തായാലും ഒരു ഫീമെയിലിനെ കൂടെ വാങ്ങണം. പക്ഷെ ഇതിന്റെ കളറ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമ്മൾ മെയിനായിട്ട് എല്ലാ പറവയും പുറത്തിറക്കാനുള്ള കാരണം ഇപ്പൊ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോലും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് എന്തായാലും രണ്ടു നേരം വെള്ളവും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ പുറത്തിറക്കിയത്. നമ്മുടെ കാലിൽ ജടായിട്ടുള്ള ഫാൻസി പറവ അവിടെ പോയി നോക്കുന്നുണ്ട് ഫീമെയിൽ എവിടെയാണെന്നുള്ളത്. ഫീമെയിൽ ദോ നിൽക്കുന്നുണ്ട്, അത് കണ്ടില്ലെന്നാണ് തോന്നുന്നത്. അതായത് ദോ കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് കിടന്ന് കുറുകുന്നുണ്ട്. കണ്ടോ, പക്ഷേ അത് എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഇതായിരുന്നു. ദോ ഇപ്പം റെഡ് ഐ ആയിട്ടുള്ള പറവ അതിൻ്റെ വേക്ക് നോക്കുന്നുണ്ട്. കണ്ടോ, കുറുകി 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 പോകുന്നുണ്ട്.
എന്തായാലും പറവകൾക്കും കാര്യങ്ങളൊക്കെ നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ അടുത്ത പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ നോക്ക്, മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് പോടും. കണ്ടോ കൂട്ടിലോട്ട് കയറുന്നു. അതിൻ്റെ കൂടെ ഇപ്പം വെള്ളിക്കണ്ണ് കയറും. വെള്ളിക്കണ്ണ് കറക്റ്റ് കൂട്ടിലാണ് കയറുന്നത്, പക്ഷേ ഇതിന് കറക്റ്റ് കൂട് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അതങ്ങനെ. വാ, നിന്റെ കൂട് ഇതല്ല, നിന്റെ കൂട് ഇതാണ്. കണ്ടോ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ജോഡിയായെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഇതും ഫാൻസിയാണ്, ഇതും ഫാൻസിയാണ്. ഇതിന്റെ കളർ അടിപൊളിയാണ്. എന്തായാലും ഇതിന് വരുന്ന കുഞ്ഞ് എന്തായാലും അതിനേക്കാളും സൂപ്പർ ആയിരിക്കും എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്ക. നോക്കാം, പക്ഷെ ഇത് ഏത് നേരം കൂട്ടിലാ കയറുന്നേ. നമ്മുടെ പറവ കഴിക്കാൻ പോലും പുറത്തിറങ്ങുന്നില്ല, അതെന്തായാലും അതിന്റെ ഒരു കൂടിന്റെ ഉള്ളിൽ ഇണയെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ടൈം നമ്മുടെ റെഡ് ഐ ആയിട്ടുള്ള പറവ അതിനെ ലൈൻ അടിക്കാൻ പോയിരിക്കുകയാണ്. കാണാൻ കഴിയും രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോന്നു. പക്ഷെ അതിനും ഇതിന്റെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അതെന്തായാലും ഇതിങ്ങനെ കുറുകി കുറുകി വേക്കുന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ മറ്റേ പറവ കണ്ടില്ല, അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും കൊള്ളാം, നല്ലൊരു പേരാണ് അതെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇനി പോകുമ്പം ഇതേപോലത്തെ അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഏതെങ്കിലും കളറിലുള്ള ഫീമെയിലും കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും സെറ്റ് ചെയ്യണം. കണ്ടോ എല്ലാം അത് ജസ്റ്റ് ഒന്ന് ഇതിൽ കൂട്ടിലോട്ട് കയറണം. കാരണം ഈ ഒരു കാലിൽ ജടയായിട്ടുള്ള ഈ ഒരു പറവ നമുക്ക് പിടിയും കാര്യങ്ങളൊന്നും ഇപ്പൊ തരുന്നില്ല. റെഡ് ഐ അത് നമുക്ക് പിടിയൊന്നും തരുന്നില്ല, എന്താണെന്ന് അറിയില്ല നമുക്ക്. പക്ഷെ വെള്ളിക്കണ്ണ ഏത് നേരം നമ്മുടെ കൂട്ടിന്റെ ഉള്ളിൽ തന്നെ കാണും. കണ്ടോ എന്തായാലും കൂട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കഥവ് പതുക്കെ അടയ്ക്കാം. കാരണം ഇത് പിടിയൊന്നും നമുക്ക് തരുന്നില്ല, എന്താണെന്ന് അറിയില്ല. നമ്മുടെ റെഡ് ഐ എല്ലാത്തിനെയും കൂട്ടിൽ കയറാം. അടിപൊളിയായിട്ടുള്ള ജോലി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കൂട് തുറക്കുന്നത് പോലെ എളുപ്പമല്ല കൂട്ടിലോട്ട് പറവയും കാര്യങ്ങളൊക്കെ കയറ്റുന്നത്. ഇപ്പൊ സമയം ഏകദേശം 12 മണി ആവുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ചൂടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിൽ ഇന്ന് വളരെയധികം സന്തോഷത്തോടുള്ള ഒരു ദിവസമാണ്. അന്ന് എനിക്ക് ചൂടും കാര്യങ്ങളും വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഇതിന് നമ്മളെന്തായാലും ഒരു പേരിനെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായാലും ചിന്തിച്ച് നമുക്ക് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം അത് പെട്ട ഇനത്തിൽ തന്നെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. പക്ഷെ എന്തായാലും ഹബീബക്ക നമുക്ക് എന്തായാലും തന്നിട്ടുണ്ട്. കിഡിലനായിട്ടുള്ള ഫാൻസി പറവയാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും വളരെ അധികം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എന്തായാലും പറ്റുവാണെങ്കിൽ എന്തായാലും ഞാൻ രണ്ടു നേരം എന്തായാലും ഇതിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. കിഡിലനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. എന്തായാലും നമുക്കിനി അടുത്ത ഒരു നമ്മുടെ റെക്കോർഡ് ഉണ്ട്. അത് സിംഗിളായിട്ട് എന്തായാലും വിഷമിച്ച് കിടക്കുന്നുണ്ട്. അതിനും കൂടെ നമുക്ക് എന്തായാലും ഒരു ഇണയിനെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇതും ഒരു പറവപ്പറവാണ്. അതിന് ഒരു പെൺപറവയും കൂടെ നമുക്ക് എന്തായാലും കണ്ടെത്തണം. പർച്ചേസിംഗ് വീഡിയോ അതുപോലെ തന്നെ ഇതുപോലുള്ള കിടില വീഡിയോസിന് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും നാളും അതെന്തായാലും ഒരു പുറത്തൊക്കെ ആയിരുന്നു പോയൊക്കെ പറന്നിറങ്ങുന്നത്. പക്ഷേ ഒരു ഇണ കറക്റ്റായിട്ട് വന്നതിന് ശേഷം കറക്റ്റ് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അതെന്തായാലും ഇതോ ആ കാണുന്ന കൈവരിയിൽ പോയി ഇരിക്കുവാണെങ്കിലും കറക്റ്റിന് തന്നെ ആ ഒരു കൂട്ടിലോ അവിടെയെങ്കിലും വന്ന് കയറുന്നുണ്ട്. അത് മതി. കാരണം എല്ലാവരും പെട്ടേനെ ആശ്രയിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം കുഞ്ഞെടുക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് തെങ്ങിലും ഓലയിലും ഒക്കെ പോയി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു പെൺപറവ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു പെട്ടക്കൊതിയൻ എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. പെട്ടക്കൊതിയനൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് പെണ്ണിനോട് താല്പര്യം കൂടുതലുള്ള ആ ഒരു പറവ ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു പെട്ട പറവയെ കാണുമ്പോൾ എവിടെ നിന്നാലും അതെന്തായാലും പറന്ന് ഇവിടെ വന്ന് ഇറങ്ങും. അങ്ങനത്തുള്ള രീതിയിലാണ് എന്തായാലും ആക്കിയെടുക്കുന്നത്. കാരണം പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും പറവയും കാര്യങ്ങളൊക്കെ വന്നാൽ എന്തായാലും അതിന്റെ കൂടെ പോകാതെ എന്തായാലും ഇത് ഇവിടെ വന്ന് ഇറങ്ങുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തായാലും പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു ലൈക്കും ഒരു കിടിലനായിട്ടുള്ള ഒരു കമന്റും പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഏതിടണമെന്ന് എന്തായാലും ഒരു ഐഡിയ കിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.